സുപ്രഭാതം. ഇത് ശരിക്കും ഒരു സുപ്രഭാതം തന്നെയാണ്. കാരണം പത്രം കത്തിച്ചതിന് പിന്നാലെ സുപ്രഭാതം ഇത്തരത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ലീഗ് നേതാക്കളുടെയും മറ്റുള്ളവരുടെയും തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ അടിയറ വയ്ക്കാതെ സുപ്രഭാതം ഇതാ വീണ്ടും വിവാദത്തിലേക്ക് കളമൊരുക്കിയിരിക്കുന്നു. പത്രം കത്തിച്ചതിന് പിന്നാലെ LDFന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു എന്നതിൻ്റെ പേരിലാണ് ലീഗ് പ്രവർത്തകർ പത്രം കത്തിച്ചത്. സുപ്രഭാതം കത്തിച്ചതിൻ്റെ പിന്നാലെ ഇതാ 3 പേജ് പരസ്യം നൽകിയാണ് സുപ്രഭാതം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായി വിജയൻ നിൽക്കുന്ന മുൻഭാഗത്തെ, അതായത് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ ഒരു പരസ്യവും, അതോടൊപ്പം തന്നെ കോഴിക്കോട് എഡിഷനിൽ KK ശൈലജ ടീച്ചറുടെ പരസ്യവും, മറ്റൊരു എഡിഷനിൽ MV ജയരാജൻ്റെ പരസ്യവും കൊടുത്തുകൊണ്ടാണ് പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഫലത്തിൽ ഒരു പേജിൽ LDFന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു എന്നതിൻ്റെ പേരിൽ ലീഗ് പ്രവർത്തകർ സ്വാഭാവികമായും പത്രം കത്തിച്ചപ്പോൾ 3 പേജ്, മുൻപേജിലടക്കം 3 പേജ് മുഴുവൻ പേജ് പരസ്യം നൽകിക്കൊണ്ടാണ് സുപ്രഭാതം തൊട്ടടുത്ത ദിവസം പുറത്തിറങ്ങിയത്. ഇതോടെ വലിയ തോതിലുള്ള കല്ലുകടിയായി. ലീഗ് പ്രവർത്തകർ എങ്ങനെയെങ്കിലും സംയുക്ത പ്രസ്താവനകളോ ഇറക്കി എങ്ങനെയെങ്കിലും പ്രശ്നം ലഘൂകരിക്കണമെന്ന് സമസ്തയോടല്ല ആവശ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് സമസ്ത ഇളഞ്ഞു തന്നെ നിൽക്കുന്നത്. യാതൊരുവിധ രീതിയിലും ഇവരുടെ തീരുമാനത്തെ, ഈ കോംപ്രമൈസിന് തയ്യാറാകാതെ സമസ്ത കൃത്യമായ നിലപാടിപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. സമസ്തയുടെ നിലപാടാണ് അവരുടെ മുഖപത്രമായ സുപ്രഭാതത്തിലൂടെ തെളിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പരസ്യം കൊടുത്തതിന് ന്യായീകരണമായി പറയുന്നത് UDFകാർ പരസ്യം നൽകിയില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നൽകുക എന്നാണ് പത്ര മാനേജ്മെൻറ്റിൻ്റെ പരസ്യ വിഭാഗം തന്നെ ചോദിക്കുന്നത്. ഇത് വളരെ ശരിയായിരിക്കാം. കാരണം LDFന്റെ നേതൃത്വം കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ നൽകേണ്ട പരസ്യം നൽകി. പരസ്യ വിഭാഗം മാനേജർ ഒരു വരിക്കാരനുമായി സംസാരിക്കുമ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, മറ്റുള്ളവർ നൽകുന്നതിനേക്കാൾ പണം കൂടുതൽ നൽകിയാണ് LDFന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി LDF ഇത്രയും പണം തന്ന് പരസ്യം പ്രസിദ്ധീകരിച്ചിരുന്നു എങ്കിലും UDFന്റെ ഭാഗത്ത് നിന്ന് കടമായിട്ടാണെങ്കിലും ഒരു പരസ്യം ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നൽകുമായിരുന്നു. പരസ്യം ലഭിക്കുന്നതിനായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ലീഗ് നേതൃത്വത്തിനും ഈ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളെ ബന്ധമായി ബന്ധപ്പെട്ടും കത്തും അപേക്ഷയും നൽകിയിരുന്നു. ഇവരൊന്നും നൽകാൻ ആലോചിക്കാം എന്ന് പറഞ്ഞതല്ലാതെ യാതൊരുവിധ തീരുമാനവും ഉണ്ടായില്ല. ഇതിനിടയിലാണ് LDF പരസ്യം നൽകിയത്. ഈ പരസ്യമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കൃത്യമായിട്ട് സർക്കാർ നൽകുന്ന പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ മറ്റാളുകൾ നൽകുന്ന പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിലൂടെയുമാണ് ഒരു പത്രമാധ്യമം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമം നിലനിൽക്കുന്നത്. ഈ പരസ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ വരുമാനം മേക്കോ ഇത് ചെയ്യുന്നത്. ശരാശരി ഒരു സുപ്രഭാതം പത്രം പുറത്തിറങ്ങണമെങ്കിൽ, ഒരു വരിക്കാരിലെത്തണമെങ്കിൽ 18 രൂപയോളം മുടക്ക് വരുമെന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികളിൽ ഒരാൾ തന്നെ ഒരു പൊതുപരിപാടിയിൽ അറിയിച്ചത്. അതോടൊപ്പം തന്നെ 10 രൂപയിൽ താഴെയാണ് ഇവർക്ക് പത്രത്തിന് വരിക്കാരൻ നൽകുന്ന തുക. ഈ 8 രൂപയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പരസ്യ വരുമാനത്തിൽ കൂടെ മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും അവർ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കൃത്യമായി രംഗത്തെത്തിയിരുന്നു. അതായത് ഈ പരസ്യം നൽകിയതിനെതിരെ ശക്തമായി വിയോജിപ്പുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിനെയൊന്നും വകവയ്ക്കുവാൻ സംസ്ഥാന നേതൃത്വവും തയ്യാറായിട്ടില്ല. ഇതിനിടയിൽ സംസ്ഥാന ശൂറ അംഗത്തെ തള്ളിപ്പറയുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രസ്താവന ഇറക്കണമെന്നുള്ള ലീഗ് നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊന്നും സംസ്ഥ അംഗീകരിക്കാനേ തയ്യാറായിട്ടില്ല. അതോടുകൂടി തന്നെ സംസ്ഥയും ലീഗുമായിട്ടുള്ള വിള്ളൽ എന്ന് പറയുന്നതിനപ്പുറം ഒത്തിരി അകലം വന്നിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടി വരും. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിവാദമായ വിഷയമായി മാറിയിരിക്കുകയാണ്. ലീഗ് പ്രവർത്തകർ തന്നെ സമസ്തയുടെ ആളുകൾക്കെതിരെയും സമസ്തയുടെ അംഗങ്ങൾ തന്നെ ലീഗിനെതിരെയും ശക്തമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉന്നയിക്കുന്നത്. ഇത് നാളെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലടക്കം വലിയ തോതിൽ പ്രതിഫലിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്തായാലും മലപ്പുറം ഞങ്ങളുടെ കൈകളിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുന്നവർ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഏതൊരു വ്യക്തിയെയും ഒത്തിരി കാലം ഇങ്ങനെ അടച്ചിട്ട് ഭരിക്കാനൊന്നും ആരും സമ്മതിക്കില്ല. കാരണം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ, അവർക്ക് നൽകേണ്ട കൃത്യമായ അവകാശങ്ങൾ നൽകാതെ വരുമ്പോഴാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ലീഗ് നേതൃത്വം മനസ്സിലാക്കണം. കാരണം CAA വിഷയത്തിൽ, പൗരത്വ ഭേദഗതി വിഷയത്തിലടക്കം പാർലമെന്റിലെത്തിയ ലീഗിൻ്റെ MPമാർ അല്ലെങ്കിൽ അവരുടെ നേതൃത്വം എന്ത് ചെയ്തു, വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്ന അടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം കൃത്യമായി പുനഃപരിശോധിക്കുകയും
ക്രിയാത്മകമായി ചിന്തിക്കുകയും ഇതോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ സമുദായത്തോടൊപ്പം ന്യൂനപക്ഷ പ്രസ്ഥാനമായ സമസ്തയോടോ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകാത്ത പക്ഷം വരും ഭാവിയിലേക്ക് വരാൻ പോകുന്നതും കനത്ത തിരിച്ചടികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.